ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന ആസിഫ് അലി രമേശ് നാരായണൻ തമ്മിലുള്ള ഒരു വിഷയം. അതായത് ഒരു പരിപാടിയുടെ ഇടയിൽ രമേശ് നാരായണനെ ഈ പറയുന്ന മൊമെൻറ്റം കൊടുക്കാനായിട്ട് ആസിഫ് അലിയെ വിളിച്ചപ്പം ആസിഫ് അലി കൊടുത്ത മൊമെൻറ്റം മേടിച്ചിട്ട് അത് മൈൻഡ് പോലും ചെയ്യാതെ പുള്ളിക്കാരൻ ആ പടത്തിൻ്റെ സംവിധായകനായിട്ടുള്ള ജയരാജിനെ വിളിച്ചിട്ട് ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് മൊമെൻറ്റം മേടിച്ചിട്ടുള്ള ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് അതിന് പുള്ളി ന്യായീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നിന്ന് ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനിരുന്നതായിരുന്നു ആ സമയത്ത് ആസിഫ് അലി അവിടുന്ന് പോയി എന്ന്. അതായത് അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ ഇൻസൾട്ട് ചെയ്യാമെന്നതിൻ്റെ മാക്സിമം ആണത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ആസിഫ് അലി എന്ന് പറയുന്നത് ഒരു നല്ലൊരു നടനാണ്. അതിന് അതുപോലും മാനിക്കാതെ പുള്ളി ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെയാണ് ഈ പെരുകി കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടത്. കാര്യം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഷെയ്ക്ക് ഹാൻഡ് എങ്കിലും കൊടുക്കാം നേരെ ജുവേ. അതായത് ആസിഫ് അലി കയ്യിൽ തട്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഈ ഫോട്ടോയ്ക്കകത്ത് കാണാൻ വ്യക്തമാണ് കയ്യിൽ ഇങ്ങനെ തട്ടുമ്പം സാറെന്ന് പറഞ്ഞാൽ തട്ടുമ്പം പോലും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി അന്നേരം വേറെ ആരൊക്കെയോ അവിടെ കിടന്ന് വിളിക്കുവാണ്. കാര്യം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊക്കെ ഇത്രയും നമുക്ക് ഭയങ്കര അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ വലിയ സംവിധായകനാണെന്നും അല്ല സംഗീത സംവിധായകനാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉള്ള വിലയും കൂടി ഇല്ലാതാവത്തേ ഉള്ളൂ. കാര്യം ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അവിടെ ഒരുപാട് ആക്ടേഴ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് പ്രതികരിക്കണമായിരുന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇത് പക്ക ഇൻസൾട്ടിംഗ് ആണ് കാണിച്ചത്. ഇതിനകത്ത് ഒരു ന്യായീകരണം വന്നു കഴിഞ്ഞാലും മനസ്സിലാകത്തില്ല. കാര്യം ഈ വീഡിയോ കാണുന്ന ഏതൊരു പൊട്ടന്മാർക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് പക്ക ഇൻസൾട്ടിംഗ് ആണ് കാണിച്ചു വച്ചിരിക്കുന്നതെന്ന്. എന്തായി കഴിഞ്ഞാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ എന്തായാലും ആസിഫ് അലി ഇതിനെക്കുറിച്ചിട്ട് ഇതുവരെയും റിയാക്ട് ചെയ്തിട്ടില്ല. മേ ബി എന്തെങ്കിലും പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.